അപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇനി വരാൻ പോകുന്ന കുറച്ച് പുതിയ ഗെയിംസിനെ പറ്റി ഫ്രീ ഗെയിംസും അല്ലാത്ത പറ്റി ഗെയിംസിനെ പറ്റി വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ അതിൻ്റെ അകത്ത് അവസാനം കണ്ടവർക്കറിയായിരിക്കും അവസാനം ഞാനൊരു കുറച്ച് ഗെയിംസിനെ പറ്റി പറഞ്ഞിട്ടായിരിക്കും ഒരു ഫ്രാക്ക് പങ്ക് എന്ന് പറഞ്ഞ ഗെയിമിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പൊ റീസെൻ്റ്ലി അതിൻ്റെ ഒരു ക്ലോസ്റ്റ് ആൽഫ ഗെയിമിന്റെ കുറച്ച് ഗെയിം പോലെ കുറച്ച് നല്ല വലിയ കിഡ്സ്ട്രീമേഴ്സ് നമ്മുടെ ആക്യുലൈറ്റും ജാക് ക്രാക്സും ഒക്കെ കൂടി കുറച്ച് പേര് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു പക്ഷേ അവിടെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ കളിയ അതിൻ്റെ ഗെയിം പ്ലേ ഞാൻ കണ്ടു ഓ എനിക്കത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചേക്കാളും നല്ലൊരു സ്റ്റൈലാണ് അവർ ചെയ്തേക്കുന്നത് ഗെയിം സോ ഫ്രാക് പങ്ക് ബേസിക്കലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലറണ്ടും കോൾ ഓഫ് ഡ്യൂട്ടിയും എ പി എക്സ് ലിജൻസും എല്ലാം കൂടെയും കൂടി ചേർന്നിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഗെയിം പ്ലേയാണ് സോ അതിൻ്റെ ബേസിക് ഗെയിംപ്ലേ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫൈവ് ബി ഫൈവ് സെഡ്സ് ആൻഡ് ഡിസ്ട്രി ബോംബ്ലേൻ്റെ ബോംബ് ഡി ഫ്യൂസിയ സെയിം അല്ലെങ്കിൽ എല്ലാവരും കുന്നിർക്കുക സെയിം സെറ്റപ്പ് തന്നെ അതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ലെവൽ ഗെയിം പ്ലേ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ കൊണ്ടുവന്ന കുറച്ച് സംഭവങ്ങളുണ്ട് സോ ഇതിൻ്റെ അകത്ത് മെയിൻ സംഭവം എന്ന് പറയുന്നത് കാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാ റൗണ്ടും തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കാർഡ്സ് ഉണ്ട് മൂന്ന് കാർഡ്സ് നമുക്ക് ഇപ്പോൾ കറന്റിലി ആൽഫലം ഉണ്ടായിരിക്കുന്നത് ഈ മൂന്ന് കാർഡ്സും റാൻഡമായിട്ട് ആയിട്ട് വരിക എന്ന് പറയുന്നത് ചിലപ്പോ അത് ചേഞ്ച് ചെയ്യുവരും കാരണം ഒത്തിരി പേർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല റാൻഡമായിട്ട് വരുന്നത് ഇങ്ങനെ ചൂസ് ചെയ്യാൻ ഓപ്ഷൻ വേണം അങ്ങനെ ഒരു ഞാൻ കേട്ടായിരുന്നു പക്ഷേ ഇപ്പം തൽക്കാലം അത് വന്നിരിക്കുന്നത് റാൻഡമായിട്ട് വരും അപ്പോൾ ഈ കാർഡ് നമുക്ക് വോട്ട് ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഷാർട്ട്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും അപ്പൊ ഷാർട്സ് കിട്ടുന്നത് കില്ലെടുക്കുമ്പോൾ അല്ലെങ്കിൽ അസിസ്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിലത്തൊക്കെ കയറുന്ന കിട്ടും അങ്ങനെയൊക്കെ എടുക്കണ്ട നമുക്ക് ഷാർട്സ് കിട്ടുന്നത് ഈ ഷാർട്സ് വെച്ചിട്ട് നമുക്ക് ഓരോ കാർഡിനും നമുക്ക് ഷാർട്സ് അതിനകത്തൊക്കെ അപ്ലൈ ചെയ്യാം അപ്പോൾ എല്ലാ ഇത്ര ലിമിറ്റുണ്ട് ഒരു ചിലന് ഒരു ഷാർഡ് മതിയായിരിക്കും ചിലന് അഞ്ച് ഷാർഡ് വേണമായിരിക്കും അപ്പം എത്ര ഷാർട്ട്സ് എല്ലാ ടീം മെമ്പേഴ്സും കൂടി നമ്മൾ ഈ ഷാർട്ട് ഇടുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവരും കൂടിയും ഷാർട്ട്സ് ഇട്ട് ഒരു അഞ്ച് ഷാർട്ട് ഇട്ട് ഒരു അഞ്ച് ഷാർട്ട്സിൻ്റെ കാർഡ് അഞ്ച് ഷാർട്ട്സ് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം പക്ഷെ എല്ലാവർക്കും യൂസ് ചെയ്യുന്ന കിട്ടണമെന്ന് പറഞ്ഞില്ല ഒരു റൗണ്ടില്ല ഇപ്പോൾ കാർഡ്സ് ഉണ്ടാവുകയില്ലെന്നുണ്ടാവും ഒരു സൈഡിലെ ടീമിന് നമുക്ക് രണ്ട് പിന്നെ വേറെ വെറ്റി പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ടീം ഏതാണോ കാർഡ് ചൂസ് ചെയ്തത് നമുക്ക് കാണാം കളിയുണ്ടെങ്കിൽ നമുക്ക് കാണുകയും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അകത്ത് കാർഡ്സിൻ്റെ അബിലിറ്റിയാണ് മോനെ വിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു വെറൈറ്റി അബിലിറ്റീസ് വേറെ ഉണ്ട് അപ്പം ഞാൻ ഇപ്പം തൽക്കാലം കണ്ട അബിലിറ്റീസ് സ്വരെണ്ണം ഓ അതിൻ്റെ അത് ഒരു വളരെ ഓപ്പിയബിലിറ്റി ഞങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ബോംബ് നമുക്ക് ആ കാർഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോംബ് മാപ്പിൽ എവിടെ എവിടെയെങ്കിലും നോക്കും പ്ലാൻറ് ചെയ്യാം നമുക്ക് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ആ കാർഡ് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്പോൺ ചെയ്യണം അവിടെ നമുക്ക് കുത്തി വെക്കാം ആ ബോംബ് അപ്പോൾ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഒരു നാൽപ്പത് സെക്കൻഡ് കൂടുതൽ ബോംബിന് ടൈം കുറച്ചുകൂടെ നാൽപ്പത് സെക്കൻഡ് കൂടും പക്ഷേ നമ്മുടെ സ്പോണിൽ നമുക്ക് കുത്തിവെച്ചിട്ട് വട്ടയിരുന്ന് ക്യാമ്പ് ചെയ്യാം വെറൈറ്റി സാധനം അതുപോലെ തന്നെ അതിൻ്റെ അധികം പറഞ്ഞു തരാം ആൾക്കാരെ എനമീസിന്റെ തല വലുതാകാം ഹെഡ്ഷോട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പിന്നെയുള്ളവരെ കണ്ടത് നമുക്ക് ബുള്ളറ്റ് നമുക്ക് ബൗസ് ചെയ്യിപ്പിക്കാം അഞ്ച് പ്രാവശ്യം ബുള്ളറ്റ് ബൗൺസ് ചെയ്യാം ഒരു സ്നൈപ്പർ നമ്മളിപ്പോൾ ഒരു പിത്തിരി ഒരു കോണവഴിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അഞ്ചു പ്രാവശ്യം ആ സ്ഥാനം പിത്തിരി ഇടിച്ച് ഇടിച്ച് ആ പോണ വഴിക്കുള്ള എല്ലാത്തിനും കൊന്നുകൊണ്ട് പോകാം ബുള്ളറ്റ് വൺഷോട്ട് സ്നൈപ്പേഴ്സൊക്കെ ഇഷ്ടംപോലെയുണ്ട് പക്ഷേ അതുപോലെ തന്നെ വേറെ സംഭവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഒരു ബോംബ് സൈറ്റ് അങ്ങ് ഇല്ലാതെയാക്കാം ഒറ്റ ബോംബ് സൈറ്റ് ആയിട്ടാക്കാം അതൊരു വേറെ കാർഡ് പിന്നെ നമുക്ക് സോംബീസ് ആകാൻ പറ്റും നമ്മളിപ്പോ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സോംബിയായിട്ട് ജനിച്ചു വന്നിട്ട് സോംബിയായിട്ട് ഓർച്ചറും കളിക്കാൻ പറ്റും എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് നമുക്ക് മാപ്പിൽ ഐസ് ഐസാകാം നെലം ഫുള്ള് ഫ്ലോർ ഫുൾ ഐസ് ഫുള്ള് ഐസാക്കാൻ തനി കളിച്ച് കിടക്കാം അങ്ങനെ കുറേ അതൊക്കെ ഞാൻ ഇപ്പൊ തൽക്കാലം കണ്ട കുറച്ച് കണ്ടതെന്ന് മനസ്സിലായ കുറച്ച് കാർഡബിലിറ്റീസ് ഇങ്ങനെ തന്നെയാണ് അതും കുറേ വെറൈറ്റി കാർഡബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അത് വെറൈറ്റി എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങൾ ഇതിന്റെ കൂടെ നമുക്ക് ഇവർ വെച്ചേക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഹീറോസ് ഇതിൻ്റെ അകത്ത് ലാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഹീറോസിന് വരും പത്ത് ആണ് ഇപ്പോൾ ഓൾറെഡി ആൽഫിക്കാത്തവർ വന്നേക്കുന്നത് അപ്പോൾ ഓരോ ലാൻസേറിനും അതിൻ്റേതായ മൂന്ന് അബിലിറ്റീസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ വിട്ടെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ അബിലിറ്റീസ് നമുക്ക് എല്ലാ റൗണ്ടിലും യൂസ് ചെയ്യാം ഇതിനെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് അബിലേറ്റ് ചാർജ് ചെയ്യാനുള്ള ചാർജ് ചെയ്തെടുക്കുക ഇതൊന്നും വേണ്ട നമുക്കിത് എല്ലാ റൗണ്ടിലും ഈ മൂന്ന് അബിലിറ്റീസ് ഉപയോഗിക്കാം ചിലർക്ക് നാല് അബ്ലിറ്റിയൊക്കെയുണ്ട് നാ ഒരു പാസീവ് അബിലിറ്റി ഇത് നമുക്ക് എല്ലാ റൗണ്ടിലും പിന്നെയും പിന്നെയും യൂസ് ചെയ്യാം എത്ര ടൈം കഴിയുമ്പോൾ പിന്നെയും യൂസ് ചെയ്യാം അങ്ങനെയാണ് ബേസിക്കലി അതിൻ്റെ തൽക്കാലത്തെ ഇപ്പോഴത്തെ ഒരു ഗെയിം പ്ലേ സിസ്റ്റം വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ വാലറിനെ പോലെ പതിമൂന്ന് റൗണ്ട് അല്ല അഞ്ച് റൗണ്ടാണ് അപ്പോൾ അഞ്ച് റൗണ്ട് വിജയിച്ചില്ല ടൈ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതാണെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവം ടൈ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീമിലുള്ള അഞ്ച് പേരും അപ്പുറത്തെ ടീമുമായിട്ട് വൺ വി വൺ ആണ് സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടീമാണ് ആദ്യം എല്ലാവരും മരിച്ചു തീരുന്നത് വൺ വി വണിൽ തോക്കുന്നത് അല്ലെങ്കിൽ ജയിക്കുന്ന ഏത് ടീമാണോ അവർ ആ മാച്ച് കൂടുതൽ ജയിക്കും സോ ഇതിൻ്റെ വൺ വി വണ്ണിൻ്റെ വിറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ടീമിൽ അഞ്ച് പേര് അപ്പുറത്തെ ടീമിൽ അഞ്ച് പേര് ഞാൻ എൻ്റെ ടീമിലെ ലാസ്റ്റ് നമുക്ക് എൻ്റെ അകത്ത് ഈ ഫൈനൽ ഓവർ ടൈം തുടങ്ങിന് മുമ്പ് നമുക്ക് ചൂസ് ചെയ്യാം ഏത് ഓർഡറിലാണ് കളിക്കണേ ആറ് ആദ്യം ആണോ ആദ്യം രണ്ടാമോണോ അങ്ങനെയൊക്കെ നമുക്ക് വോട്ട് ചെയ്ത് ചൂസ് ചെയ്യാനും പറ്റും സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ടീമിലുള്ള നാല് പേരെയും കൊന്നു അപ്പുറത്തെ ടീമിലെ ആദ്യത്തെ എൻ്റെ ടീമിലെ നാല് പേരെയും കൊന്നു ഫസ്റ്റ് പ്ലെയർ എൻ്റെ ടീമിൽ നാല് പേരെയും കൊന്നിട്ട് ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ അപ്പുറത്തെ ടീമിലെ ബാക്കിയുള്ള അഞ്ച് പേരെയും കൊന്നു കഴിഞ്ഞാൽ എൻ്റെ ടീം ജയിക്കും സോ ബേസിക്കലി ഒരു നല്ല പ്ലെയർ നമ്മുടെ ടീമിലുണ്ടെങ്കിൽ ഓവർ ടൈം വന്നു കഴിഞ്ഞാൽ നമ്മളെ കളി ജയിക്കുന്ന കാര്യത്തിൽ ഉറപ്പാവും അത് അതൊരു വേറെ സംഭവം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ഈ ഓർ ടൈം നമ്മൾ മേലേൻ്റെ അകത്ത് അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പിന്നെ ഓഡിയൻസ് സ്പാമ് സ്പാമിങ് ഇഷ്യൂ ഓ ഒരു മൂന്നൊന്നര മണിക്കൂറും അതിലും വേറെ ഇത് പെട്ടെന്ന് ഓവർ ടൈം പടപെടാൻ എന്തായാലും തീരും ഓവർ ടൈം പിന്നെ നീണ്ടീണ്ടുപോകുന്ന പരിപാടിയൊന്നും ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് എനിക്ക് അത്രയും ഇഷ്ടപ്പെടാത്തൊരു സംഭവമുണ്ട് ഇതിൻ്റെ അകത്ത് കറൻറ്റ്ലി നമ്മൾ വെപ്പൻസ് യൂസ് ചെയ്യുന്ന സെറ്റപ്പ് അല്ലെങ്കിൽ വെപ്പൻസ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൻ്റെ അകത്ത് വെപ്പൻസ് ബൈ ചെയ്യുമല്ല സോ നമ്മളൊരു വെപ്പൻ നമുക്കിപ്പോൾ ഒരു മാച്ചിൻ്റെ നമ്മളൊരു വെപ്പൻ എടുത്തു അപ്പോൾ ആ വെപ്പൻ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്നൈപ്പർ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ മരിക്കണവരെ യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഈ ആ റൗണ്ട് നമ്മൾ എടുത്ത് നമ്മൾ മരിച്ചില്ല പിന്നെ പിന്നത്തെ റൗണ്ടിലും നമുക്കത് യൂസ് ചെയ്യാം പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ആ വെപ്പൻ നമ്മുടെ നമ്മുടെ ബൈ ഇതിന്ന് മൊത്തത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ആ യൂസ് ചെയ്ത വെപ്പൻ പിന്നെ യൂസ് ചെയ്യാൻ അടുത്ത റൗണ്ടിൽ ബാക്കിയുള്ള എന്തെങ്കിലും വെപ്പൻ യൂസ് ചെയ്യണം അങ്ങനെയാണ് ഇപ്പോൾ ഒരു കറണ്ട് സിസ്റ്റം വന്നിരിക്കുന്നത് പക്ഷേ അതെന്ത് എത്രത്തോളം സെറ്റപ്പായിരിക്കുമെന്ന് എനിക്കങ്ങ് തോ ഉറപ്പില്ല ആ പറ്റി ഇതൊക്കെ ആൽഫ ഇത് ക്ലോസ്റ്റ് ആൽഫ ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഇതൊരു ഫൈനൽ ഇതായിട്ട് ഞാൻ പറയാത്തത് കൊണ്ട് വയലറിന്റെ അകത്തേപോലെ ഇങ്ങനെ സ്ലോ മൂവ്മെന്റ് അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉണ്ട് നമുക്ക് മൂവ്മെന്റ് രീതിയിലും കളിക്കാം എയിമും വെച്ച് കളിക്കാം പിന്നെ വയലറിൻ്റെ അകത്തേപോലെ കോണർ പിക്ക് ചെയ്ത് വന്നിട്ട് വാൻഡിൽ വെച്ച് വൺ ഷോട്ട് ഹെഡ് ഷോട്ട് അടിച്ചിട്ട് പോണുന്നില്ല ഇതിൻ്റെ അത്തേതായാലും വെടി കഴിക്കുമ്പോൾ സ്നൈപ്പേഴ്സൊക്കെ വലിയ സ്നൈപ്പേഴ്സൊക്കെ വൺഷോട്ട് കില്ലുണ്ടാവും അതും കാഡബിലിറ്റിയും നമ്മുടെ കുറേ സംഭവങ്ങളൊക്കെ ബേസ് ചെയ്തായിരിക്കുന്നത് എന്നാലും ഷോട്ട് സ്നൈപ്പേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒരു പെണ്ണുണ്ട് ചേമ്പർ ഉണ്ട് അവളുടെ മെയിൻ വെപ്പൻ പറയുന്ന ഇങ്ങനെ വൺ ഷോട്ട് ചാർജ് ചെയ്ത് വെടി വേണ്ടി വൺഷോട്ട് ഒക്കെ ഉണ്ട് അവർക്ക് അങ്ങോട്ട് പോട്ടെ അതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ട് ഫീനിക്സ് ഉണ്ട് ചേമ്പർ ചേമ്പറുണ്ട് മിക്കി ഉണ്ട് മിക്ക ഏജൻസ് അതിൻ്റെ അകത്തുണ്ട് ഡ്രിംസോഡൊക്കെ പോലത്തെ കുറേ സാധനങ്ങളൊക്കെയുണ്ട് പലരെല്ലാവരും ഇങ്ങനെ പലരുന്നും കോപ്പി അടിച്ച് പല രീതിയിലുള്ള സിമിലർ ഏജൻസ് കുറച്ചുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ബാലൻസിങ് ഇഷ്യൂസ് ഉണ്ട് ഇങ്ങനെ കാരണം ഫോർ എക്സാമ്പിൾ ഞാനൊരു വലിയ പ്രശ്നം വരാനുള്ള ചാൻസ് ഞാൻ പറഞ്ഞ് ഈ കാർഡ്സ് എല്ലാം റാൻഡായിട്ടാണ് തന്നെ അപ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കും ഇപ്പോൾ നമുക്ക് നമ്മുടെ ടീമിന് എല്ലാ കളിയിലും നല്ല തീട്ട കാർഡുകൾ റാൻഡമായിട്ട് വന്ന എല്ലാ തീട്ട കാടുകളാണ് അപ്പുറത്തെ ടീമിന് വന്ന എല്ലാ നല്ല അടിപൊളി കാർഡുകളും ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്തൊരു കാർഡുണ്ട് എനമീസിനെ നമ്മുടെ ലൈഫ് അങ്ങോട്ട് കൂടി സ്വാപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ അപ്പം നിങ്ങളാലോചിച്ച് കളി തുടങ്ങുമ്പോൾ തന്നെ നമ്മളെടുത്തിട്ട് നമ്മളെല്ലാവരെയും നമ്മളെ തന്നെ ഡാമേജ് ചെയ്ത് ലൈഫ് ഏറ്റവും കുറച്ചാക്കി വെച്ചിട്ട് നമ്മൾ കാർഡ് യൂസ് ചെയ്ത് എനമീസിൻ്റെ ലൈഫ് സ്വാപ്പ് ചെയ്തു വളരെ സിമ്പിളായിട്ട് അനു മീഷിനെ തല്ലി ഇടാൻ പാടില്ലേ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ എൻ്റെ അകത്ത് വരുന്നുണ്ട് സോ കുറച്ച് ബാലൻസിങ് അല്ലെങ്കിൽ കാർഡ് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു സംഭവം കൂടി ഉണ്ട് നമുക്ക് ഇപ്പം നമ്മളൊരു ഏജൻ്റ് വെച്ച് കളിക്കാം അപ്പം നമ്മൾ ഇന്ന കാർഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാർഡിന് വേണ്ടി പറ്റിയ ഏജൻറ്റ് നമുക്ക് ആ റൗണ്ടിൽ എടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഓരോ റൗണ്ടിലും ഏജൻസിനെ നമുക്ക് മാറ്റി കളിക്കുകയും ചെയ്യാം പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ നോക്കിയിട്ടൊരു വരാൻ വലിയ ചാൻസ് പറഞ്ഞു ആബിലിറ്റീസ് പാൻ വരാം കാരണം നിങ്ങളെ ആലോചിച്ചു നോക്കുക നമുക്കിപ്പോ എല്ലാ റൗണ്ടിലും ചേമ്പറിന്റെ ആൾടെ എല്ലാ റൗണ്ടിലും ഉണ്ടെങ്കിൽ അതും ഒരു മാപ്പ് ലോങ് റേഞ്ച് മാപ്പ് ആണെങ്കിൽ പണി പാളും നമുക്കറിയാമല്ലോ കാര്യം റേസിന്റെ റോക്കറ്റും ഉണ്ട് എൻ്റെ അത് റേസിന്റെ റോക്കറ്റ് എല്ലാ റൗണ്ടിലും കിട്ടിക്കഴിഞ്ഞാൽ ഈശ്വരാ അപ്പോൾ ആ ഒരു പരിപാടി ഈ അബിലിറ്റീസ് ഫാമിൽ ചിലപ്പോൾ ഇച്ചിരി വിഷയമായിരിക്കും അതൊന്ന് കാരണം ആ ഗെയിം പ്ലേ എടുത്തു കഴിഞ്ഞാൽ കാരണം നമുക്ക് കാണാം അതിൻ്റെ അത് ഏതു നേരം മാപ്പിലും മൊത്തം അബിലിറ്റീസാ കണ്ണടത്തുറക്കുള്ള ഗ്യാപ്പ് കിട്ടില്ല അപ്പോൾ അതൊക്കെ കുറച്ചൊന്നും അവർ ഒന്ന് സോൾവ് ചെയ്യേണ്ട സമയമുണ്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് ടൈം കൂട്ടുമോ എന്തെങ്കിലും ഒരു സിസ്റ്റം അവർ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ആൽഫയാണ് അതിൻ്റെ അത് നല്ല വ്യത്യാസം വരും കാരണം നമുക്ക് തന്നെ അറിയാം ബാലറിൻ്റെ ഫസ്റ്റ് വന്ന ബാലറിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ട് പിന്നെ ഇറങ്ങിയാൽ നമുക്ക് തന്നെ അറിയാം റേനയുടെ കാര്യം അല്ലെങ്കിൽ ജെറ്റിന്റെ കാര്യമൊക്കെ നമ്മൾ പുറത്ത് എന്തായാലും നമുക്ക് അടുത്ത ബീറ്റ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഐഡിയാസ് കിട്ടും തൽക്കാലം വന്നെങ്കിൽ ഇൻഫർമേഷൻ എത്ര സൊ ഹോപ്പ്ഫുള്ളി ഇതൊരു നല്ല ഗെയിമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് എല്ലാവർക്കും വയലർഡിന്ന് മാറി എനിക്ക് കുറച്ച് മാറി വേറെ വല്ല ഗെയിം കഴിക്കളിച്ചാൽ കൊള്ളാമെന്നുണ്ട് കാരണം ചില സമയത്ത് നമുക്കറിയാം വയലറിൽ വരുന്ന ഓ ടോക്സിറ്റി ഒരു രക്ഷയില്ലാത്ത ടോക്സിറ്റിയാണ് അതുകൊണ്ട് കുറച്ച് ചേഞ്ച് വന്നാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ നമുക്ക് നല്ല സെർവറും ബഗ്സും അങ്ങനത്തെ ഇഷ്യൂകളൊന്നും ഇല്ലെങ്കിൽ ഇതൊരു നല്ല ഗെയിം ആവാൻ ചാൻസ് ഉണ്ട് നല്ല ഗെയിം ആവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണമുണ്ട് എന്തായാലും നമുക്ക് കണ്ടറിയത് എങ്ങനെയാകുമെന്നാണ്